ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ കൊടക് ജില്ലയിലാണ് കൊടക് ജില്ലയിലെ വിരാജ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് വിരാജ്പേട്ടയിൽ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് ആ ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഉള്ള യാത്ര അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് അങ്ങനെ നമ്മൾ വിരാജ്പേട്ട ഹിൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന ഏരിയ മൊത്തം വിരാജ്പേട്ട സിറ്റിയാണ് അപ്പോൾ ആക്ച്വലി നമ്മൾ വിരാജ്പേട്ടയുടെ ആ ഒരു ഹിൽ സ്റ്റേഷൻ്റെ ഒരു പകുതി വഴിയേ എത്തിയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിന് മുകളിലാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുള്ളത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് പിന്നെ ഈശ്വര ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ശിവക്ഷേത്രം ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നില്ല നമ്മൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് വിരാജ്പേട്ട ടൗൺ ഇവിടെ നിന്ന് നോക്കിയാൽ വിരാജ്പേട്ടയുടെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്ന റോഡ് കാണുന്നുണ്ട് ക്ലോക്ക് ടവർ കാണുന്നുണ്ട് സെൻറ്റേൻസ് ചർച്ച് കാണുന്നുണ്ട് സെൻറ്റേൻസ് കോൺവെൻറ്റ് സ്കൂൾ കാണുന്നുണ്ട് ശിവക്കേരി അതുപോലെ തന്നെ അങ്ങ് ദൂരെ പാടം പോലെ കാണുന്ന ആ ഒരു ഭാഗത്ത് അതിൻ്റെ സൈഡിൽ കൂടി മടിക്കേരി റോഡ് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന റോഡുകൾ ഇവിടെയുണ്ട് ഈ താഴെ കാണുന്ന നീളത്തിൽ കാണുന്ന റോഡ് കുശാൽ നഗര സിദ്ധാപുരത്ത് നിന്ന് വരുന്ന റോഡാണത് അത് വിരാജ്പേട്ട ടൗണിൻ്റെ നടുക്കൂടിയാണ് പോകുന്നത് അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഗോണിക്കൊപ്പം മൈസൂർ റോഡ് കാണുന്നുണ്ട് പിന്നെ ആ ടൗൺ കൂടുതൽ വ്യാപിച്ച ആ ഭാഗത്തും പിന്നെ ഗോണിക്കൊപ്പം മൈസൂർ റോഡാണ് അതിൻ്റെ പരിസരത്തൊക്കെയുള്ള കുറേ വീടുകളാണ് പിന്നെ ഈ ഭാഗത്ത് കുറച്ചപ്പുറ പാടവും കൃഷിയും കാണുന്നുണ്ട് ഈ സൈഡിൽ കുറച്ച് വീടുകൾ കാണുന്നുണ്ട് ഇവിടെ ശിവക്കേരി അതുപോലെ തന്നെ കൊടവ സമാജ അങ്ങനെയുള്ള കുറേ എന്താണ് ഓഡിറ്റോറിയങ്ങളും വീടുകളും പിന്നെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ നടുക്ക് കാണുന്ന ഗ്രൗണ്ട് അത് സെൻറ്റേൻസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് സ്കൂളും അതുപോലെ തന്നെ ചർച്ചും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പുറത്തൊരു പള്ളി കാണുന്നുണ്ട് കൂർഗ് വാലി സ്കൂൾ കാണുന്നുണ്ട് പിന്നെ അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിലെല്ലാം അടിപൊളിയായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഈ വിരാജ്പേട്ട വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് ഒരുപാട് മേലെ കയറി കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലെത്തും പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ ഈ സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റൂല രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞ് ഇവിടെ ഉണ്ടാവും പക്ഷെ ഇപ്പോൾ അത്ര പിന്നെ മഞ്ഞില്ല മഞ്ഞ് അത്ര എന്നല്ല മഞ്ഞ് തീരെ ഇല്ല എന്ന് പറയാം പിന്നെ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഈ റോട്ടിൽ കൂടിയാണ് നമ്മൾ കടന്നു വന്നത് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വണ്ടിയൊക്കെ നിർത്തി നമുക്ക് വേണമെങ്കിൽ ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പറ്റും ഈ റോട്ടിൽ കൂടി നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഈശ്വര ടെമ്പിളിലെത്തും പിന്നെ അതുപോലെ തന്നെ ഹായ് ഐ എം ഫൈൻ ഓക്കെ അപ്പോൾ ഇതാണ് വിരാജ്പേട്ട ടൗണിൻ്റെ ഹിൽ സ്റ്റേഷൻ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ വിരാജ്പേട്ട ടൗണിൻ്റെ ഹിൽ സ്റ്റേഷൻ വ്യൂ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് പൊതുവേ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് വിരാജ്പേട്ട നല്ല മഞ്ഞുള്ള സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ സിറ്റി മുഴുവനും മഞ്ഞ് മൂടിയിട്ടുണ്ടാവും ഒരൊറ്റ വീട് പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ കൊടകിൽ ടൂറിസ്റ്റുകളൊന്നും ഇവിടേക്ക് അങ്ങനെ വരാറില്ല കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ കൊടകിലെ ഈശ്വര ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് വലിയൊരു മലമുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത് അതിലേക്ക് പോകുന്ന വഴി വിരാജ്പേട്ട ടൗൺ മൊത്തം കാണുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് വിരാജ്പേട്ട വ്യൂ പോയിൻ്റ് ആ വിരാജ്പേട്ട വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിരാജ്പേട്ട ടൗൺ മൊത്തം വിശാലമായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടേക്ക് കയറി വരുന്നത് കുറച്ച് റിസ്ക്കാണ് വലിയ വലിയ വാഹനങ്ങളൊന്നും ഇങ്ങോട്ടേ കയറി വരില്ല പിന്നെ ഓട്ടോറിക്ഷയിൽ കാശ് കൊടുത്താൽ ഓട്ടോറിക്ഷക്കാർ കൊണ്ടുവിടും നമുക്ക് സ്വന്തം കാറുണ്ടെങ്കിൽ അത് നമുക്ക് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് തവണ വരുന്നൊരു സ്ഥലമാണ് നമുക്ക് ഇനിയും ഇനിയും ഇങ്ങോട്ടേക്ക് വരാം പിന്നെ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു